السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برضا الله، أما بعد. ربي زدنا علما وحلما وفهما وعقلا وأدبا كاملا، ربي تم بالخير والسعادة. നമ്മുടെ ഡെസ്കിൽ ഉള്ള മറ്റൊരു സംശയം കുത്താറാത്തിബിനെ കുറിച്ചാണ്. അതിനെ കുറിച്ച് ഒരുപാട് വിശദീകരിച്ച് പറയാൻ ഒക്കെ ഉണ്ടെങ്കിലും ചുരുക്കത്തിൽ അതിന്റെ ഒരു മസ്അല സംബന്ധമായ വിഷയം നമുക്ക് പങ്കുവെക്കാം. ഇന്ന് കാണപ്പെടുന്ന രീതിയിലുള്ള കുത്താറാത്തിബ്, അതിന്റെ യാഥാസ്ഥികത എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് എനിക്ക് പറയാൻ കഴിയുന്നില്ല. കാരണം അത് എന്താണ് ചെയ്യുന്നത്, പക്ഷെ എങ്കിലും പഠിക്കുന്ന കാലത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനും ഒരു അന്വേഷണത്തിന് പോയിട്ടുണ്ട്. അതായത് പറഞ്ഞാൽ തുറന്നു പറഞ്ഞാൽ പരിശോധിക്കാൻ തന്നെ ഇത് ശരിയാണോ, ഇങ്ങനെ ഉണ്ടോ എന്ന്. പക്ഷെ അപ്പൊ എനിക്ക് അനുഭവപ്പെട്ടത് ഇതില് വലിയ രീതിയിലുള്ള ആലിമ്യങ്ങളൊന്നും അല്ല. സാധാരണക്കാരായ ആൾക്കാര് അങ്ങനെ പല പഠിക്കും ഒക്കെ പോകുന്ന ആളുകളൊക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പൊ ഞാന് അവരുടെ ഈ ശൈലിയിൽ ഞാൻ വളരെ ഒന്ന് രണ്ട് മൂന്നാല് പ്രാവശ്യം ഇത് കാണാൻ വേണ്ടി പഠിക്കുന്ന സമയത്ത് അങ്ങനത്തെ ഒരു രീതിയാണല്ലോ, പോയിട്ട് ഇരുന്നു കണ്ടിട്ടൊക്കെ ഉണ്ട്. അപ്പൊ പിന്നെ നമ്മള് മാലയൊക്കെ പാടിയിട്ടൊക്കെയാണ് അത് ചെയ്യുന്നത്. അപ്പൊ അത് ചെയ്യുന്ന ആളുകളോട് ഞാൻ അതിന്റെ പിറ്റേന്ന് ചോദിച്ചു, വാസ്തവത്തിൽ അവിടെ ചെല്ലിയ ബെയ്ത്തിന്റെ കൃത്യത തന്നെ അവർക്കറിയില്ല. കാരണം ഞാനിങ്ങനെ കേട്ടുണ്ട്, യാ ഷെയ്ഖി സെയിലില്ല സെയിലില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ എന്താ നിങ്ങൾ ഈ സ്റ്റെയിലില്ലാതെ പറയണമെന്ന് ഞാൻ നേരിട്ട് ചോദിച്ചതാ. അപ്പൊ അവരോട് പറഞ്ഞു ആ വാക്കെന്താന്ന്, അവർക്കും തിന്നിട്ടില്ല. ഈ കുത്താറാത്തിബിനെ കമ്പിയോണ്ട് കുത്തി ഓട്ട തുളക്കുന്ന ഈ ആളുകള് ഇവരീ പറയുന്ന വാക്കെന്താന്ന് അവരോട് ചോദിച്ചപ്പോ കിട്ടിയില്ല. പിന്നെ ഞാന് പിന്നെ നമ്മളെ അന്ന് പഠിക്കണ കാലത്ത് നുസ്രത്ത് മാസിക ഞാൻ വായിച്ചു. അപ്പൊ നോക്കുമ്പോ അതിന്ന് ഞാനിപ്പോ ആ കിട്ടിന്റെ ഓർമ്മയിൽ വെച്ചിട്ട് ഞാൻ പറയാണ്. അപ്പൊ അന്ന് ഞാൻ അതിൽ കണ്ടു അത് ഷെയ്ഖി ഷെയ്ഖുൽ ഇസ്ലാം എന്നാണ് ആ പദമെന്ന്. പിന്നെ കിതാബ് പരിശോധിച്ചപ്പോ തിരിഞ്ഞു ആ പറയുന്ന വാക്കിന്റെ വ്യക്തത കിട്ടി. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് അതാണ് ആ പറയുന്നത് എന്നും വരെ ബോധമില്ലാത്ത ആളുകളാണ് ഈ സംഭവം ചെയ്യുന്നത് എന്ന്. അങ്ങനെ നോക്കുമ്പോ പിന്നെ ഒരു കുത്തലും പിന്നെ എന്നെ കത്തി ഇതൊക്കെ ഒന്ന് പിടിച്ചു നോക്കി. അപ്പോ അന്ന് എന്റെ ദൃഷ്ടിപ്പെട്ടത് ഒരു വലിയ അത്ര ഹാദായ മൂർച്ചയുള്ള ഒന്നും അല്ല അന്ന് എന്റെ കണ്ണിൽപ്പെട്ട്. ഇന്ന് അങ്ങനെ ഉള്ളതോടെ ഉണ്ട് താനും. അപ്പൊ അതങ്ങനെ ഒരു പുകമറ അവിടെ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ അതിന്റെ ഉള്ളില് പിന്നെ പല പിന്നെ അവ്യക്തതകളും അവിടെ ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ്. അങ്ങനെയൊക്കെ ആണെങ്കിലും ഇതിന്റെ ഒരു മസ്അല പ്രതിപാദിച്ചത് എന്റെ പിന്നെ ശ്രദ്ധയിൽ വന്നത് ബഖിയ എന്ന നമ്മളെ ഫിഖ് വിശദീകരിക്കുന്ന ഒരു ഗ്രന്ഥമുണ്ട്, അവിടെയാണ്. മറ്റുള്ള ഗ്രന്ഥങ്ങളിലല്ല കണ്ടത്. അവിടെ അതിന്റെ വിശദീകരണം കണ്ടത് ഇത് പറ്റുമോ ഇല്ലയോ, അപ്പൊ യജൂസു എന്നാണ്, അനുവദനീയാണ്. എവിടെയാണ് അനുവദനീയം എന്ന് പറഞ്ഞത്, ചില സ്ഥലങ്ങളിൽ ചില ഘട്ടങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ഈ കറാമത്ത് എന്താവും, ഒരു ഇസ്ലാമികമായ ആദർശത്തേക്ക് ജനങ്ങളെ അടുപ്പിക്കാനുള്ള വഴിധാര കറാമത്ത് തന്നെയാണ്. കറാമത്തുൽ ഔലിയ ഹഖുൻ, അത് ഉറപ്പാണ് അല്ലെ, യാതൊരു സംശയവുമില്ല. ചിലപ്പോൾ ആ കറാമത്തിന്റെ ശൈലി പിന്നെ ഫാസിഖിൽ നിന്നും വെളിവാകുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ ഈ പറഞ്ഞ ആളുകളെ കുത്തിമുറിയാക്കിയതും മുറിച്ചിട്ടതിലും നമുക്ക് സംശയിക്കാനില്ല, അങ്ങനെയും വരാം. അപ്പോ ഒരു കാലഘട്ടത്തില് ഇസ്ലാമിലേക്ക് ജനങ്ങൾ കടന്നു വരാനുണ്ടായ ഒരു മാധ്യമമായിരുന്നു ഇത്. കാരണം നമ്മള് അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിന്റെ ആ ഒരു രീതിയിൽ പോകുമ്പോൾ അള്ളാഹുവിന്റെ ഔലിയാക്കളെയൊക്കെ നമ്മൾ അതിരറ്റ് നമ്മൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അവരെ കറാമത്തിന് അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ ആ കറാമത്ത് കൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നത് തന്നെയാണ്. അപ്പോ ആ അടിസ്ഥാനത്തിൽ മറ്റുള്ള ഇസ്ലാമിന്റെ അനദർ റിലീജിയൻ അവര് എന്ത് മനസ്സിലാക്കിയെടുത്തു, ആ ശരിയാണ്, ഇവർക്കുള്ള വിശ്വാസത്തിൽ പുറത്ത് ഇവർക്ക് ഇത്ര നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പൊ അങ്ങനെ അത് മനസ്സിലാക്കിയിട്ട് അവർക്ക് ഇസ്ലാമിന്റെ ഒരു മതിപ്പുണ്ടാവാൻ ഒരു കാരണമായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നാണ്. അപ്പൊ ആ അടിസ്ഥാനത്തിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ വിലയിരുത്തുകയും അതുപോലെ അങ്ങനത്തെ ഒരു നല്ലൊരു ഉദ്ദേശമാണ് എങ്കിൽ അതിന്റെ ആ ജവാസിനെ അംഗീകരിക്കുകയും ചെയ്യാം. ആ ജവാസ് വിശദീകരിക്കപ്പെട്ടതായിട്ട് കാണുന്നത് ബഖിയ എന്ന കിതാബിലാണ് എന്നും കൂടി നിങ്ങൾ അറിയിക്കുകയാണ്. പിന്നെ അപ്പൊ ഒരു മറുചോദ്യം ഉണ്ടാവുന്ന പിന്നെ അനദർ റിലീജിയൻ ആളുകളും അവരെ കോമ്പര ആളുകളും മറ്റൊക്കെ ഉണ്ടാവില്ലല്ലോ, അത് രണ്ട് രണ്ട് വശമാണ്. അതായത് ഇവിടെ ഇപ്പൊ സെഹർ എന്ന് പറഞ്ഞ വിഷയം ഉണ്ടാകുന്നുണ്ട്, അത് ചെയ്യുന്നത് ഷെയ്ത്താന്റെ സഹായമാണ്. അതേസമയത്ത് മറുഭാഗത്ത് നിൽക്കുന്നത് അതില് അള്ളാഹുവിന്റെ ഇഷ്ടത്തോടു കൂടിയാണ്. അതെങ്ങനെയാണ് തിരിച്ചറിയുക, ഒരു വിശ്വാസികളല്ലാതെ ചെയ്യുന്നതാണ്, ഇത് വിശ്വാസികളായിട്ട് ചെയ്യുന്നതാണ്, അങ്ങനെ മനസ്സിലാക്കാനും കഴിയും. അങ്ങനെ അതിന്റെ ഫർക്ക് നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കാനും സാധിക്കുന്നു. കാരണം പറച്ച റബ്ബ് ഖുർആനിൽ പറഞ്ഞല്ലോ, അള്ളാഹു വലിയുള്ളതിന് ആമനു യുഖ്റിജുഹും
യുഖ്റിജുകും മിനൽ ളുലുമാത്തിലെ നൂറ്, അതായത് സൽപാന്താവും സത്യസന്ദേശവും സത്യവുമായി സ്വീകരിക്കുന്ന ആളുകളുടെ വലിയ അള്ളയാണ്. അപ്പൊ ഇത് അള്ളാഹുവിൽ നിന്ന് കിട്ടിയ കറാമത്ത് കൊണ്ട് ചെയ്തു എന്നർത്ഥം വരും. വല്ലതീന കഫറു ഔലിയാഹും താഗൂത്തു, കാഫിര്യങ്ങളായ ആളുകളുടെ സഹായികളാരാണ്? താഗൂത്താണ്, ഷെയ്ത്താന്മാരാണ്. അപ്പൊ ആ ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ളത് ഉണ്ടാവാ എന്നും കിട്ടി. അപ്പൊ വിഷയം നമുക്കിപ്പോൾ ആ നിലക്ക് വ്യക്തമാണ്. അപ്പൊ ജവാസിനെ ബയാൻ ചെയ്തതായിട്ട് എവിടെ കാണുന്നുണ്ട്? നമ്മൾ ബിഗയിൽ കാണുന്നുണ്ട് എന്ന ഈ വിഷയത്തിന്റെ മസല പ്രതിപാദിക്കാൻ നമുക്ക് പറ്റുന്നത് ഇൻഷാല്ല മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മറ്റ് കൂടുതൽ വിശദീകരണം അതിന്റെ ബാക്കി പത്രങ്ങളൊക്കെ അത് സംബന്ധമായിട്ട് നമുക്ക് ഇൻഷാല്ല വീണ്ടും പറയാം. അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.